യൂട്യൂബ് വീഡിയോസ് എടുക്കാൻ വളരെ ഈസിയാണ്. ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ. നമ്മള് പണ്ട് ഫേസ്ബുക്കും യൂട്യൂബൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം. സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും യൂട്യൂബാണ്. കാരണം എന്താ പറയുക, അത് കുറച്ച് പണിയെടുക്കണം. അപ്പൊ ചാനൽ ആദ്യം തന്നെ കയറി അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേ, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മള് രാത്രി 12 മണി കഴിഞ്ഞു, ഏകദേശം 1 മണി ആവാൻ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ചൂടുള്ള സമയമാണ്, എന്നാലും ഒരു ചൂട് ചായ നമുക്കെല്ലാം നിർബന്ധമല്ലേ, മലയാളികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ നമ്മളിന്ന് അൽ നഹദയിൽ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കൂടെ കുറച്ച് ഗസ്റ്റുകൾ കൂടെ ഉണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് നേരെ ടി ജംഗ്ഷനിലേക്ക് പോകാം. ഈ രാത്രി 1 മണിക്ക് ടി ജംഗ്ഷനിൽ നല്ല തിരക്കാണ്. കണ്ട, ഞാൻ എന്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്രൗഡഡാണ്. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആള് ഇതാണ് ഷാനിദ് മധുര. ഓക്കെ, ഇയാൾ ഓഫീസിന്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ്. ഇയാൾ അറിയില്ലേ, നമ്മുടെ ഓൾ അറൗണ്ട് യു എ ഇതിന്റെ അടുത്താണ് ഇവന്റെ ഓഫീസ്. ടീം മെമ്പർ ആണ്. അതെ, വേറൊരാള് പ്രമുഖൻ. ഞാനിങ്ങോട്ട് കൊണ്ടുവന്നറില്ലേ, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? എന്താ ഞങ്ങൾക്ക് വാങ്ങി തരാൻ പോണേ? ആ എന്താ വാങ്ങി തരാൻ പോണേ? ഞാന് ഇന്ന് വാങ്ങിച്ചു തരാൻ പോണെന്ന് പറഞ്ഞാല്, ഞാനല്ല ഇവിടെ നമുക്ക് മലയാളം പോയി എടുക്കാൻ പറഞ്ഞാണ്. കാണിച്ചു മലയാളിയുടെ അത്രയും ബന്ധാണ്. മൾട്ട സോഡ പിന്നെ അറിയാം. ഇതാണ് നമ്മളൊക്കെ ഫുഡ് കാണിച്ച് കൊതിപ്പിക്കുന്ന മനുഷ്യൻ. ഹലോ ഗൈസ്, നമ്മളെ ഉള്ളത് ടി ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം, എന്താണ് ടി ജംഗ്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ബ്രോ, ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ ഇതൊരു വേറെ അറ്റ്മോസ്ഫിയർ ആട്ടോ. ഇവിടെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഉണ്ട്. പല നാഷണാലിറ്റീസ് വന്നിട്ടാണ് ഇവിടെ ചായ അടിക്കുന്നത്. അത് ഇന്നിപ്പോ വേഴ്ച ആയതുകൊണ്ട് തന്നെ, നാളെ ഇപ്പൊ ലീവ് അല്ല, അതുകൊണ്ട് തന്നെ നല്ല ബിസി അല്ല. ഇവിടെ വെറൈറ്റി ടീസ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകം ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ വെറൈറ്റി ദോശാസാണ്. ഞാൻ വേറെ ഇതിന് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ല. അപ്പൊ ഇതിന്റെ സൂപ്പർ വീഡിയോസ് അസർബായി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടങ്ങള് ചോദിച്ചറിയാം നമുക്ക്. എന്താണ് ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഓർഡർ ചെയ്യുന്നത്? ഇല്ല, നമുക്ക് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാല് നല്ലൊരു ആംബിയൻസ് ആയിരിക്കണം. ഇരുന്ന് കഴിക്കുക, മനസ്സമാധാനമായിട്ട് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്, ടേബിളിൽ ഇരുന്നിട്ട് അവിടെ ഉള്ള സ്പെഷ്യാലിറ്റി ഡിഷ് എന്താണ്. കാരണം എല്ലാ സ്ഥലത്തും പല പല ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാ എങ്ങനെയാണ് പുറത്ത് നമുക്ക് ഇരുന്നിട്ട്, പുറത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇരുന്ന് കഴിക്കുന്നത്. അകത്ത് ചെറിയ സ്പേസ് ആണ്. ഓക്കെ, പക്ഷെ നല്ല ആംബിയൻസ്, ലൈറ്റ് എല്ലാം. ഇനി പറയൂ. അപ്പോ ആംബിയൻസ് ആണ് ഫസ്റ്റ് ആയിട്ട്. പിന്നെ നമ്മളിവിടെ മെനു ചോയ്സ്, എന്തൊക്കെയാണ് ഫുഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അതൊക്കെ നോക്കിയിട്ട് മനസ്സമാധാനമായിട്ട് ഇരുന്നിട്ട് വന്നിട്ട് കഴിക്കുക. ആ എന്താ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും ആ സമയം ഉണ്ടല്ലോ, കുറച്ച് വാല്യബിൾ ആയിട്ട്, മെമ്മറി ആയിട്ട് നമ്മളെ മനസ്സിൽ എപ്പോഴും വെക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അതാണ് ഞാൻ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ടീ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പല രാജ്യങ്ങൾ സന്ദർശിച്ചു, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എവിടുന്നാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? ഫുഡ് വെറൈറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലാന്റാണ്. അത് നമ്മൾ അധികം അങ്ങനെ സഞ്ചരിച്ചിട്ടില്ലെങ്കിലും സഞ്ചരിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് തായ്ലാന്റാണ്. തായ്ലാന്റിന്റെ അത്ര ഡിഫറൻറ്റും ഡിഷസും ഞാൻ ഇപ്പൊ അടുത്ത എവിടെയും കണ്ടിട്ട്. ശരിക്കും യു എയിൽ ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഒരു ട്രഡീഷണലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറെ ഡിഷസ് കണ്ടത് തായ്ലാന്റാണ്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്താ കഴിച്ചത്? പട്ടി, പൂച്ച, എലി മുതലേ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് ചെറിയൊരു പീസ് ഉണ്ടോ? എന്താ ടേസ്റ്റ്? നമ്മുടെ ബീഫിന്റെ ഒക്കെ പോലത്തെ ആ ഒരു ടേസ്റ്റ്, ചെറിയ അങ്ങനെ പേരിന് വ്യത്യാസം. പിന്നെ അവരുടെ മസാലകളായതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്നൊന്നും വലിയതൊന്നും അറിയത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫുഡിന്റെ വെറൈറ്റീസ്. പിന്നെ ദുബായിൽ വരുമ്പോ അസർബൈജാനിലെ ഒക്കെ ടിക്ടോക്കുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കും, എവിടെയാണ് നല്ല ഹോട്ടലുകളുള്ളത്, അവിടെ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് കഴിക്കും. ഷാനി എങ്ങനെ, കാക്ക ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യം കഴിച്ചത് റെയിൻഡിയർ, മാന്റെ ഇറച്ചി. അതായത് നോർവേ പോയ സമയത്ത് അവിടുത്തെ നോർവേ
റീൻഡിയർ, പിന്നെ നോർവീജിയൻ സാൽമൺ, അത് സ്പെഷ്യലാണ്. അത് രണ്ടും കഴിച്ചു, പക്ഷെ അത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മളെ മാൾട്ട സോഡ അല്ലേ, അത് വന്നിട്ടുണ്ട്. ഫുക്രിയെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അതാണ് ഫുക്രി അതില് സ്പൈസ് എന്തൊക്കെയാണ്? സ്പൈസിയാണ്, സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി ഉണ്ട്, മാംഗോ, മാംഗോ ഇതെല്ലാം. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, സോ ക്ഷമിക്കുക. ഇത് മാൾട്ട സമയം ഒന്നേകാരാണ്, സമയം ഒന്നേകാരാണ്. ഇനി ഷാരു, ഷാരു എന്താണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കഴിച്ച? ബീഫ് പൊറോട്ട, കെഎഫ്സി. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പെട്ടെന്ന് കേക്കിരിക്കുന്ന ഓർമ്മയില്ല കേട്ടോ. അപ്പോഴും ഫേവറേറ്റ് ബീഫും പൊറോട്ടയും. ചിക്കൻ എന്ന് പറഞ്ഞാൽ ബീഫ് അതിൽ ഉൾപ്പെടും. ഫേവറേറ്റ് അന്നും ഇന്നും എന്നും എനിക്ക് തോന്നുന്നു അതേ ആയിട്ടുള്ളൂ. കാരണം പറഞ്ഞോളൂ. ഇത് എനിക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്, ഓറഞ്ചും പിന്നെ സോഡയും. പക്ഷെ നല്ലൊരു റിഫ്രഷ്മെന്റ് ആണ്. അതുണ്ട്, അതങ്ങനെയുണ്ട്. ബുക്രി കൊള്ളാം, നല്ല ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് തന്നെയാണ്. സോഡ കൊള്ളാം. എന്തിന്റെ ടേസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പഠിച്ചു, ഓറഞ്ച് സോഡ, പിന്നെ വേറെ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു? ഓറഞ്ചാണ് മെയിനായിട്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഫോട്ടോ ഉണ്ടോ? എന്താണ് ടിക്ടോക്ക് വീഡിയോസ്? ടിക്ടോക്ക് വീഡിയോസ് എടുക്കാൻ വളരെ ഈസിയാണ്. ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം, നല്ല റീച്ചും കിട്ടും. കൂടുതൽ ആളുകൾ ഓൺ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ എത്ര ടിക്ടോക്ക് ഫോളോവേഴ്സ് ഉണ്ട്? ഫോളോവേഴ്സ് ഇപ്പൊ 33K ഫോളോവേഴ്സ് ആണ് ദുബായിൽ. അതും ദുബായ് യു എയിൽ മാത്രമേക്ക് 33K ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം, നമ്മൾ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ അത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം. ഏകദേശം ഒരു 8-9 മണിക്കൂറാവും നമ്മളൊരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് റെൻഡർ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അത്ര സ്ട്രഗിൾ ഉണ്ട്. നമ്മളിങ്ങോട്ട് ഒരു 6-7 മിനിറ്റ് വീഡിയോ ചെയ്യണം. പക്ഷെ ടിക്ടോക്ക് വീഡിയോ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ കിട്ടുന്നതിന് നമുക്ക് റെക്കഗ്നേഷൻ വളരെ കുറവായിരിക്കും. ഐ മീൻ യൂട്യൂബ് വീഡിയോ റീച്ച് കിട്ടാൻ വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അത് യൂട്യൂബ് വീഡിയോ തന്നെയാണ്. സൈർ ഭായ്, നിങ്ങളിപ്പോ പ്രമുഖനായിട്ട് വരുന്ന ഒരു ടിക്ടോക്കർ അല്ലേ യൂട്യൂബിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്, ടിക്ടോക്ക് ആണോ എളുപ്പം, യൂട്യൂബ് ആണോ എളുപ്പം? സംശയിക്കണ്ട, ടിക്ടോക്കാർക്കും വരിക. എന്നാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇതിനാണ്? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും യൂട്യൂബ് ആണ്. കാരണം എന്താ പറയുക, അത് കുറച്ച് പണിയെടുക്കണം. മറ്റേ നമ്മള് ചുമ്മാ ഒരു വീഡിയോ എടുക്കാം, ഏതെങ്കിലും നല്ലൊരു ടാഗും നല്ലൊരു സോങ്ങും ഇട്ടിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ സുഖമാണ് ഇടാൻ. വ്യൂസ് വരുന്നുണ്ട്, നല്ല വ്യൂസ് വരുന്നുണ്ട്. കയറി കയറി പോകും. നമുക്ക് എനിക്കൊരു 6,700 ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും വീഡിയോ 80K, 50K, 60K, 80K ഉണ്ട്. ഒരു ചോദ്യം കൂടി, ഒരു ദിവസത്തില് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ആണോ തുറക്കുക, അതോ ടിക്ടോക്ക് ആണോ തുറക്കുക? എന്നാ യൂട്യൂബറായിട്ടാണ് അറിയപ്പെടാൻ താല്പര്യം, അതോ ടിക്ടോക്കറായിട്ടാണ് അറിയപ്പെടാൻ താല്പര്യം? എങ്ങനെയെങ്കിലും എല്ലാത്തിനും ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും, ടിക്ടോക്കിലിടും. പിന്നെ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്നത് എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിനാണ്. ഓ അമേസിംഗ്. അതിന് ഏറ്റവും കൂടുതൽ കമന്റ് വരും, സ്മൈലീസ് വരും. പക്ഷെ ഈ ആൾക്കാര് അവിടെ പോയിട്ട് കണ്ടിട്ട് ഒരു കമന്റും അടിക്കൂല, എനിക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാനിങ്ങ എന്താ സൈർ ബോയുടെ കമന്റ് കിട്ടിയത്? അത് ആരൊക്കെ കണ്ടത് നമുക്കറിയാം, അത് ഒരിക്കും അറിയാം. നമ്മുടെ പോയി നോക്കും ആരൊക്കെ എന്താ ആരെ കാണുന്നല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ടിക്ടോക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ അതിൽ കണ്ട് ട്രാവൽ മേറ്റ് ഒഫീഷ്യൽ. എന്തുകൊണ്ടാണ് ആ ഒരു എന്തുകൊണ്ടാണ് അത്? താങ്കളുടെ അക്കൗണ്ട് തന്നെയാണോ അതല്ല നിങ്ങള് എന്തുകൊണ്ടാണ് അത് തുടങ്ങിയത് നിങ്ങളുടെ ആണെങ്കിൽ? സത്യം പറഞ്ഞാല് അതെന്റെ അക്കൗണ്ട് തന്നെയാണ്. നമ്മള് പണ്ട് ഫേസ്ബുക്കും യൂട്യൂബൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ. ടിക്ടോക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരുന്നില്ല. പിന്നെ ഇപ്പോ ബാൻ ചെയ്തപ്പോൾ അതേപോലെ അർജന്റ് റോസ്റ്റിംഗ് ഒക്കെ ഉണ്ടപ്പോ നമ്മുടെ ടിക്ടോക്ക് പതുക്കെ എടുത്തു വെക്കാൻ തുടങ്ങി. അപ്പൊ ഒന്ന് രണ്ട് വീഡിയോ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഇട്ടു. പക്ഷെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല.
ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വേണോ വേണ്ടെന്നുള്ള ചിന്തയിലാണ്. കുറച്ച് ടിപ്സ് ഒക്കെ കിട്ടി. നിങ്ങളുടെ അഭിനയ പാഠം തെളിയിച്ച ഒരു വീഡിയോ ഉണ്ടാവും. അടിപൊളിയായിരുന്നു. ആ ഭയങ്കര അഭിനയാണ്. നമ്മളെല്ലാം കൂടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് രാത്രി, വ്യാഴാഴ്ച രാത്രി. അപ്പൊ 1 മണി 1.5 മണിയായി അല്ലെ? അപ്പൊ 2 മണിയായി 2 മണി. ഈ സമയത്ത് ചുമ്മാ ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കയറിയതാണ്. അപ്പൊ സമീർ ഭാരതി ഞങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താങ്ക്സ് ബ്രോ. എനിക്ക് പറയാനുള്ളത് വെച്ചാല് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല യൂട്യൂബേഴ്സിനെ നമ്മൾ ഇങ്ങനെ കണ്ടു കിട്ടുന്ന. ടിക്ടോക്ക് വഴിയാണ് എനിക്ക് യൂട്യൂബേഴ്സിനെ കുറെ കാണാൻ പറ്റിയത്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഞാൻ ഉണ്ട് എന്ന് അറിയുന്നതും ഇവര് അങ്ങനെയാണ്. അപ്പോ വളരെയധികം താങ്ക്സ് നമ്മളെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുജിത് ഭക്തന്റെ ഒക്കെ ചാനലിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് നമ്മളെ ട്രാവൽ മേക്ക് നമ്മള് സ്വന്തം ഇവിടുന്ന് അങ്ങോട്ട് സ്വന്തമാണ്. നമ്മുടെ ചാനലിലും എല്ലാവർക്കും കസറിന്റെ അടുത്തേക്ക് കാണാം. കസറിന്റെ വീഡിയോയിൽ ഞങ്ങളെയും കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച ഈവനിംഗിൽ ഒരു ചെറിയൊരു കൂടലാണ്. ഇത് കഴിഞ്ഞ് പോകാൻ പോകാം. 2 മണി ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് ഇവിടെ തൽക്കാലം നിർത്തണം. അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അപ്പോ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവരോടും.